ഹായ്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് നിന്ന ഓർഫനേജിൽ തന്നെയാണ് കേട്ടോ. അജ്മൽ ഫൗണ്ടേഷൻ്റെ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയാം, ഓർഫനേജ് ഒന്നല്ല. എന്തായാലും രാവിലെ എണീറ്റു. രാവിലെ ഇവിടെ നല്ല രസമായിരുന്നു അല്ലേ? അടിപൊളി. അപ്പോൾ ഈ ഏരിയയിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഇവിടുത്തെ ജീവിതങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നു ഇന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ അല്ലേ? എന്ത്? നമുക്കുള്ള വണ്ടി റെഡി. ഓക്കെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ടോട്ടോ റൈഡ് ചെയ്തായിരുന്നു. ഞങ്ങൾ തന്നെ ഓടിച്ചിട്ട് ഒന്ന് കറങ്ങിയായിരുന്നു അവിടെ ഹൊജായിൽ. അപ്പോൾ നല്ല രസമായിരുന്നു അത്. അപ്പോൾ അധികം സമയം നമുക്കത് കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഇവിടെ കറങ്ങാൻ പോകുമ്പോൾ അതിനും നമ്മളൊരു ടോട്ടോ ആണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. എന്നാലും ഇന്നത്തെ എക്സ്പീരിയൻസിലേക്ക് കടക്കാം. സിബിയിൽ അവിടെ കോട്ടേജിലാണ് ബി ബ്രോക്കപ്പം. ഞാൻ അഷ്റഫ് എക്സൽ. വെൽക്കം ടു സെക്കൻഡ് ഗിയർ ബൈ റൂട്ട് റെക്കോർഡ്സ്. ഈ കോട്ടേജിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കിടന്നുറങ്ങിയത്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ജസ്റ്റ് പറയാം, ഇത് അജ്മൽ ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള ഒരു ഓർഫനേജ് ആണ്. ഇവിടെ 130 കുട്ടികൾ താമസിക്കുന്നുണ്ട്. ഈ കുട്ടികൾ താമസിക്കുന്നത് 4 കുട്ടികൾ വീതം ഇതുപോലുള്ള ചെറിയ ചെറിയ കോട്ടേജുകളിലാണ്. അവർക്കൊരു വീടിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി തിരിച്ചേക്കാണ്. വലിയ ഹാളല്ലാതെ 4 പേർക്ക് വീതമുള്ള കോട്ടേജാക്കി തിരിച്ചേക്കാണ്. ശരിക്കും ഇങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുന്ന പോലെ ചെടിയൊക്കെ ആയിട്ട് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ട് ഫീല് തരുന്ന ഒരു ഓർഫനേജ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മൂന്നേരും ഇതിനകത്താണ് താമസിച്ചേ. ഇപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ പോകണം. സെബിലേ, വെൽക്കം സർ. ആ, നീ രണ്ടെണ്ണമുണ്ടോ? ഞാൻ രണ്ടെണ്ണം, പിന്നെ ഞാൻ തന്നെ. പിന്നെ അവിടെ പോയി അവനെ ബാത്റൂമിൽ ഉണ്ടാകും. ആ, ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി ഇതാണ്, ടോട്ടോ. ഇവിടെ ടും ടും എന്ന് പറയും. പോകുന്നില്ല, ഞങ്ങൾ ജസ്റ്റ് കറങ്ങിയിട്ട് കൊണ്ട് തന്നെ വരും. അപ്പൊ നമുക്ക് പുറപ്പെടാം. തള്ള് നിർത്തി പാടോ. ഞാൻ എടുത്തല്ല സെൽഫി എടുക്കണ്ട, ഞാൻ എടുത്തല്ല ഫോട്ടോ. സ്മൈൽ പ്ലീസ്. ഡ്രൈവർക്ക് എന്ത് ഡിമാൻഡാ? വണ്ടി എടുക്കടോ. വേണം 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 വേണം. ഇതിന്റെ ഹാൻഡ് ബ്രേക്ക്, ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് കുറച്ചുകൂടി ഡിഫറൻറ്റ്. ആ, ഇത് കൊള്ളാലോ. ഹാൻഡ് റെസ്റ്റും ഹാൻഡ് ബ്രേക്കും ഒന്നാണ്. ഞാൻ മുമ്പിലേക്ക് വരല്ലേ. സ്പേസ് ഇല്ല കേട്ടോ, എനിക്ക് ആവശ്യത്തിനുള്ള സ്പേസ് ഇല്ല. നമ്മള് ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു കച്ചവടക്കാരനെ കണ്ടത് കേട്ടോ. ഒരു സൈക്കിളിലെ ഒരു കച്ചവടക്കാരനാണ്. എന്തൊക്കെയാണ് വിൽക്കുന്നത് നോക്കട്ടെ. ഇതേ കമ്മല്, മാല, ഹെയർ ക്ലിപ്പ് ഒക്കെയാണ്. തുണി ഉണ്ട് കേട്ടോ. ഒരു സൈക്കിളിലാണ് ഇതൊരു കച്ചവടം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കാരും ബുദ്ധിമുട്ടിക്കണ്ട, കാരണം കസ്റ്റമേഴ്സൊക്കെ പോയി. ഓക്കെ ഓക്കെ ഓക്കെ. ഭായി, നമ്മൾ ക്യാമറ കൊണ്ട് വന്നപ്പോ ചേച്ചിമാരൊക്കെ ഓടി. ആ വീട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്. കച്ചവടം തടസ്സപ്പെടുത്തണ്ട, നമുക്ക് പോവാം. ഈ ഭാഗത്തൊക്കെ വെച്ചിട്ട് ഇവരുടെ വീടുകളൊക്കെ ആരംഭിക്കാൻ കേട്ടോ. നമ്മൾ ജസ്റ്റ് വണ്ടി ഇവിടെ നിന്ന് പാർക്ക് ചെയ്തു. ഇത് കണ്ടോ, ഇതാണ് ഇവരുടെ മതില്. ഈ ഭാഗത്തൊക്കെ മതിലുണ്ടാക്കിയിരിക്കണം കേട്ടോ. കോമ്പൗണ്ട് വാള്, ജസ്റ്റ് ഒരു മുളേൻ്റെ ഇങ്ങനെ കെട്ടിയതിന് ശേഷം വാഴയില, ഉണങ്ങിയ വാഴയില തൂക്കിയിട്ടേക്കാണ്. ഇതാണ് ഗേറ്റ്. ഇതുപോലെ വേറെ സ്ഥലത്ത് നമ്മൾ ഇന്നലെ പോയപ്പോൾ കണ്ടായിരുന്നു, ഈ വാഴയില തൂക്കിയിടുന്നതിന് പകരം മറ്റേ
കമുകിന്റെ പാള എന്ന് പറയില്ലേ ആ സംഭവം തൂക്കിയിട്ടായിരുന്നു. സ്റ്റാച്ചുവിലോ? ട്രിവാൻഡ്രത്തുണ്ടായിരുന്നോ? ആ ഇദ്ദേഹം ആ കാമിക്കാവ് മലയാളം അറിയോ? എത്ര വർഷം ഉണ്ടായിരുന്നു? മൂന്ന് വർഷം ഉണ്ടായിരുന്നു. ആ എന്ത് എന്തിനാ വർക്ക് ചെയ്തേ ജോലി ചെയ്തേ? അരുൺ ജ്യോതി. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിലൊന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ട് വരാം. ദേ മക്കളൊക്കെ ഓടുന്നു കണ്ടോ. ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ മതിലിന് ഉപയോഗിച്ചേക്കുന്നത് കമുകിന്റെ പട്ടയാണ്. അതുപോലെ ഇതാ ഇവിടെ പുതിയ വാഴയില, ഇത് പുതിയ മതിലാണ്. ആ കേ കണ്ടോ ഈ വീട് കണ്ടോ, നമ്മളീ മുള കൊണ്ട് ഉണ്ടാക്കിയിട്ട് മണ്ണ് പൊതിഞ്ഞ സ്ഥിരം ഇവിടുത്തെ സ്ഥിരം വീട്. താഴത്തൊക്കെ ഇപ്പൊ പണി കഴിഞ്ഞിട്ടുള്ളൂ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വൃത്തിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹായ്. ഇതിന്റെ ഇത് ഹോം ആക്ച്വലി ജോ ഫാമിലി ഗാർജിയൻ അഭി അഭി ഡെത്ത് ഹോ ഗയാ ഇസ്ലി ദുഃഖ് മേ ഹേ ഓ കാൽ ഉസ്കോ സബ്ദാ കാൽ ഹുആ നാ കാൽ ഹോഗാ മനേ കാൽ ഹോ കാം ഹോ ചലാ ഗാ ഈ വീട് ഇന്നലെ പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡ് മരിച്ചു ഈ വീട്ടിൽ തളേ. ഓ ഓക്കെ, നമുക്ക് പോവാന്നാ, അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ആ വീട്ടിലത്തെ ഒരു കുടുംബനാഥനെ ഇന്നലെ മരിച്ചു ഇത്രേ, അവരതിൻ്റെ വിഷമത്തിലാണ്. അപ്പം നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ട, നമുക്ക് അവിടെ നിന്ന് പോരാ. മീൻ വളർത്തുന്ന കുളമാണ് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ. ആ ഇവിടെ കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ വീടിന്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ, നിലവിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ നല്ല ആഴം കിട്ടോ. ഇവിടെ നമ്മൾ ഈ അജ്മൽ ഫൗണ്ടേഷൻ ഇവിടുത്തെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്ത ഒരു ഡക്ക് ഫാമാണ് കേട്ടോ. അതായത് ഒരു ചെറിയൊരു ഷെഡ് ഉണ്ടാക്കി കൊടുത്തു, പിന്നെ കുറേ താറാവും കുഞ്ഞുങ്ങളെയും കൊടുത്തേക്കാണ്. ഒരുപാട് ലൈവ്ലിഹുഡ് പ്രോജക്ട്സ് ഉണ്ട് ഇവിടെ ഇവരുടേതായിട്ടുള്ള. അതായത് ഇവിടെ കുറേ വീട് പണിത് കൊടുത്തുകൊണ്ട് മാത്രം ഇവർക്ക് ജീവിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വരുമാന മാർഗ്ഗം കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണ്. കുറേ ആൾക്കാർക്ക് ഇവർ ഈ ടോട്ടോ വിതരണം ചെയ്യുന്നുണ്ട്, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടായിരുന്നു. അതുപോലെയുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള തന്നെയാണിത്. ഈ ഇസ ഫൗണ്ടേഷൻ ഡൊനേറ്റ് ചെയ്തിട്ട് ഈ അജ്മൽ ഫൗണ്ടേഷൻ വഴി നടപ്പിലാക്കിയ ഒരു പ്രോജക്റ്റാണ്. ഇവിടെ ഒരു ഇവരുടെ ഒരു മന്ദിരം ഉണ്ട്, ഒരു മന്ദിർ ഒരു അമ്പലം. അത് നോക്കാം നമുക്ക്. ഇത് ഇവരുടെ ടെമ്പിൾ ആണ് കേട്ടോ. അതായത് ഇവര് അജ്മൽ ഫൗണ്ടേഷനിലൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കുറച്ച് നല്ലൊരു ടെമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കണം. ഇവർ ഇവിടെ ലോക്കൽ സോഴ്സിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവർക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സത്നാം ടെമ്പിൾ, ആ അതാണ് അതിൻ്റെ പേര്, സത്നാം ടെമ്പിൾ. വരുന്ന വഴിക്ക് അവിടെ നമ്മളൊരു ഭയങ്കര സൗണ്ട് കേട്ടിട്ട് ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ നെല്ല് കുത്തുന്ന മില്ല് കേട്ടോ.
ഇവിടെ സുന്ദർബൻസി പോയപ്പോൾ കണ്ടായിരുന്നു ഓരോരുത്തരുടെയും വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് നെല്ല് കുത്തി കൊടുക്കുന്ന മില്ലിൻ്റെ സംവിധാനം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റിക്ഷ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ വന്ന ഈ വണ്ടിയിൽ ടോട്ടോ, ആ ടോട്ടോ ആണ് സംഭവം. ആ വണ്ടി ബാറ്ററിക്കോടും, പക്ഷേ അതിന്മേ ഒരു മില്ലിൽ കമ്പൈൻ ചെയ്തേക്കാണ്, അതിന്മേ തന്നെ കണക്ട് ചെയ്ത ഒരു മില്ലിൻ്റെ മെഷീനാണ്, അത് ഡീസലിനാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓരോ വീട്ടിലും വന്നിട്ട് അവരവരുടെ നെല്ല് അവിടെ വെച്ചിട്ട് അവരുടെ മുറ്റത്ത് വെച്ചിട്ട് തന്നെ കുത്തി കൊടുക്കുകയാണ്. 40 കിലോ കുത്താൻ 50 രൂപ എത്ര ചാർജ്, അത് ഭയങ്കര രസമാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ സംഭവം നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ കണ്ടോ, ഒരു കുറച്ച് നല്ല പ്രായമായ ഒരാളൊരു സൈക്കിളിൽ ഒരു സെഞ്ചി തൂക്കിയിട്ട് ഇങ്ങനെ പോയപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ കേട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഈ എത്തീങ്കാനകൾക്കൊക്കെ പിരിവിന് വരുമല്ലോ, അതായത് ഓരോ മാസവും നിശ്ചിത സംഖ്യയോ അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് അരി കൊടുക്കുമായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ വീട്ടുകാരും എത്തീങ്കാനകളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ആ പരിപാടി, അരിൻ്റെ പരിപാടിയൊന്നും ഇല്ല, ഇപ്പോൾ അങ്ങനെ പൈസ നടത്തിക്കുന്ന പരിപാടിയുണ്ട്. ഇതതുപോലെ ഇവിടെയുള്ള പള്ളിയിൽ കുറച്ച് കുട്ടികൾ താമസിക്കുകയും അതുപോലെ അവിടുത്തെ ഉസ്താദും ഒക്കെ ജീവിക്കുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അരി കളക്ട് ചെയ്യുന്ന അത്രേ കണ്ടോ, ഓരോ വീടുകളിലും നടന്നിട്ട് കുറേശ്ശെ അരി ഇങ്ങനെ കളക്ട് ചെയ്യുവർ. അതിനൊരു അളക്കുന്ന പാത്രമൊക്കെ ഉണ്ട്, ഈ സെഞ്ചിയിൽ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകും. ഇതാണ് അദ്ദേഹത്തിന്റെ ജോലി. এই বস্তুবোৰ আপুনি বজাৰত কিনিব গলে বহুতো মূল্য দি কিনিব লাগিব, কিন্তু আমাৰ ইয়াত মাত্ৰ 100 টকাত পাব আপোনালোকৰ ঘৰত. এবাৰ চাই লওক আমাৰ এই বস্তুবোৰ, এই বস্তুবোৰ আপুনি বজাৰত কিনিব গলে বহুতো মূল্য দি কিনিব লাগিব. Bye bye. Bye bye. ഇവിടെ എന്താ അപ്പൊ, ഇതോടെ നമ്മുടെ റോഡിന്റെ എൻഡ് എത്തിയിരിക്കുകയാണ്. റോഡ് അവസാനിച്ചോ? ഓക്കെ, ഇവിടുന്ന് ഇനി അങ്ങോട്ട് റോഡില്ല, അത്ര ഇവിടുന്ന് അങ്ങോട്ട് റോഡില്ല, അപ്പൊ നമുക്ക് ഇനി നടന്നുകൊണ്ടി വരും. എറണാകുളത്ത് വർക്ക് ചെയ്തു പറഞ്ഞ മലയാളം പറഞ്ഞ ചേട്ടന്റെ വീട് ഇവിടെയാണ്. പുള്ളി നമ്മുടെ കൂടെ വണ്ടിയിൽ ഇങ്ങോട്ട് ലിഫ്റ്റ് അടിച്ചു പോന്നു അല്ലേ. ഏത് വീടാ ഇത്? നമ്മുടെ വീട്, റോഡ് നമ്മുടെ. ആ ഇത് നമ്മുടെ വഴി അല്ലേ. ഇത്രയും സ്ഥലം. അപ്പൊ ഇത് ഇത് പഴയ വീടാ? ഇത് നമ്മുടെ കിച്ചണാണോ? കിച്ചൺ ഇവരുടെ കിച്ചൺ. ഇവിടെ കിച്ചൺ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല രസമുള്ള കിച്ചൺ. പശു ഓക്കെ. ആ ഇതും ഇവരുടെ ഫൗണ്ടേഷൻ കൊടുത്തതാണ്. നിങ്ങൾക്ക് തന്നതാ? ഓക്കെ. എത്ര പശു ഉണ്ട്? ആ ഓക്കെ. ഇവിടെ ഒരു ഡയറി ഫാം, രണ്ട് പശുക്കളെ കൊടുത്തേക്കാണ്. അതുകൊണ്ടാണ് ഇപ്പോ വരുമാനം. പാലൊക്കെ എത്ര കിട്ടും? പാല് രാവിലെ കിട്ടും 8 ലിറ്റർ, വൈകുന്നേര 5-6 ലിറ്റർ. നമുക്ക് എവിടെ ഒരു കടകളുണ്ട്, ഒരു ആൾക്കാരെ എവിടെ ഉണ്ടോ നമുക്ക് പാല അപ്പുറത്ത് കൊടുത്തു കൊണ്ടേ കൊടുക്കും. ഓക്കെ. ഒരു പൈക്കിടാവ്, ഇതാണ് പുള്ളിയുടെ വീട്. ഈ കാണുന്നൊക്കെ അവരുടെ ഇക്കാടെയും പപ്പാടെ ഒക്കെ വീടാന്നാ പറഞ്ഞത്. കിച്ചൺ, കിച്ചൺ കാണാം. ഇതുണ്ടോ, നല്ല വൃത്തിയിൽ ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കിച്ചൺ. പുള്ളി പ്രത്യേകം വിളിച്ച് കാണിച്ചു തന്നപ്പോ തന്നെ അത് നമുക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് കാണാനുണ്ടെന്ന്. കുറച്ച് ഐറ്റംസ് ഉള്ളു, പക്ഷേ നല്ല വൃത്തിയിൽ അടുക്കി വെച്ചിട്ടുണ്ട്, അടുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അടുപ്പ്, അടുപ്പ് പുതിയ അടുപ്പിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് കൊണ്ടല്ല, മണ്ണ് കൊണ്ടല്ല. ഓ നല്ല അടിപൊളി ഡിസൈനുള്ള അടുപ്പാണ് കേട്ടോ.
അവരെ നമ്മൾ വന്നപ്പോൾ ഈ അടുപ്പിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ നമ്മൾ വന്നപ്പോൾ എണീറ്റതാണ് മൈന്യൂട്ട് ആയിട്ടുള്ള പരിപാടിയാണ് ട്ടോ ഡിസൈൻ ഒക്കെ ഉണ്ടാക്കുന്ന കണ്ട കൈയും കൊണ്ട് മാത്രം ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ നല്ലൊരു ഫീൽ ഇട്ടോ നല്ല കാറ്റുണ്ട് വിശാലമായിട്ടൊരു ഒരു അന്തരീക്ഷം നല്ല കാറ്റുണ്ട് ഈ സൈഡിലേക്ക് പാടമാണ് ഇവിടെ നെൽകൃഷിയാണ് ചെറിയൊരു കൈത്തോട് ഒഴുകുന്നുണ്ട് ഇവിടെ ഫുള്ള് ഇത് തന്നെയാണ് നെൽകൃഷി തന്നെയാണ് അപ്പുറത്ത് കൈപ്പക്കേൻ്റെ കൃഷിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഓ ഇത്രയും വരും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നു എല്ലാ വർഷവും വരും അതല്ലേ ഈ വെള്ളപ്പൊക്കം ഇപ്പൊ കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമുക്കൊക്കെ അത്ര ഭീകരമായിട്ട് എഫക്ട് ചെയ്തത് പക്ഷെ ഇവിടെയൊക്കെ എല്ലാ വർഷവും നല്ല സ്ഥിരം വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ വീടിന്റെ ഒക്കെ ഉണ്ടോ ഈ ഷീറ്റ് ഇട്ടിട്ടില്ലേ ആ ഷീറ്റിന്റെ മുകളിൽ വരെ ഇതാ അത്രയും ഭാഗം വരെ വെള്ളം വന്നിരുന്നു ഇത്ര കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സ്ഥിരമായിട്ടൊരു പ്രതിഭാസമാണ് എല്ലാ വർഷവും ഇതുപോലെ ഇങ്ങനെ ഇത്രയും ഹൈറ്റിൽ ഇവിടെ വെള്ളം വരുന്നുണ്ട് അപ്പൊ ഇവിടെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് വീട്ടില് കഴിയാ എങ്ങോട്ട് പോകും റോഡില് പോകും എന്നിട്ട് അവിടെ വീടുണ്ടോ അവിടെ ഇല്ല അവിടെ വീടില്ല എവിടെ താമസിക്കാം അവിടെ താമസം റോഡിലെ സൈഡില് ഓ റോഡിലെ സൈഡില് കുറച്ച് കാലം ഉണ്ടാവുള്ളൂ അല്ലെ വെള്ളം പെട്ടെന്ന് താന്നു പോകും പിന്നെ അവിടെ വേറെ ആൾക്കാരുണ്ടോ ആ ആൾക്കാരുടെ അവിടെ പോയി താമസിക്കൂലേ ഓ ഓക്കെ 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 ഇത്രയും വരില്ലേ വെള്ളം ഓഹോ അതുപോലെ ആ ഭാഗത്തുള്ളൊരു വീടൊക്കെ ഈ മുളേന്റെ മുകളിൽ പൊക്കി ഉണ്ടാക്കിയിരിക്കണത് അതൊക്കെ ഈ വെള്ളം വരുമ്പോൾ അതിന്റെ മുകളിൽ വീട് നിൽക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ് അപ്പോ വെള്ളം പൊങ്ങുന്ന സമയത്ത് ഇവരൊക്കെ അങ്ങോട്ടോ മെയിൻ റോഡിന്റെ ഭാഗത്തേക്ക് പോകത്തില്ല അവിടെ ഉള്ള റിലേറ്റീവ്സിന്റെ അടുത്തോ വെള്ളം കയറി കഴിഞ്ഞാൽ ഇവിടെ വീടൊക്കെ നശിച്ചു പോകും പിന്നെ ഇവര് വീണ്ടും ബിൽഡ് ചെയ്യണം ഓരോ വർഷം ബോട്ട് വരുന്നു ബോട്ടൊക്കെ വരും അതുപോലെ കൊണ്ടുപോകാൻ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ടാണ് അത് പരിചയമുള്ളൂ ഇവർക്കിത് ഇവിടെ എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ദുരന്താണ് ഈ വില്ലേജ് ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ ഇവിടെ അങ്ങോട്ട് കുറച്ച് പാടാണ് ഒന്നും പേടിക്കണ നീ ചെല്ലടാ പശുവിന് പേടിച്ചിട്ടാ നിന്നൊന്നും ചെയ്യില്ല അതായത് ഇവിടുത്തെ പശു ഇത് ഏതാണ് സ്പീഷീസ് എന്നൊന്നും അവർക്ക് അറിയില്ല അവര് പറഞ്ഞത് ഇത്രയും ഇവിടെ ഇതാണ് ഇതിന്റെ മാക്സിമം വലുപ്പം നീ അതിന്റെ അടുത്തേക്ക് കുറവ് വലുപ്പം മനസ്സിലാവുള്ളൂ അതായത് വളരെ ചെറിയ പശുവാണ് കേട്ടോ ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ പശു അത്രേ ഇതിനേക്കാൾ ഇത് വലുതാവില്ല എന്നാ പറഞ്ഞത് വേണ്ട 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 അതിനെ ബുദ്ധിമുട്ടിക്കണ്ട ജസ്റ്റ് അതിന്റെ വലിപ്പം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബിബിനോട് അതിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞത് ആകെ പ്രശ്നമായി ആകെ കച്ചടായി പോയി ചെറിയ പശുവാണ് ഇതാത്ര മാക്സിമം ഈ ഇത് വലുതാവുള്ളൂ ഇത്ര വലുതാവുള്ളൂ ബിബിന് അതേ പോകുന്നു എങ്ങോട്ടാ കഴിഞ്ഞു ഒരു വില്ലേജ് അവസാനിച്ചു ഇദ്ദേഹം നേരത്തെ പറഞ്ഞു കേരള കൃഷി കേരള കൃഷി അപ്പൊ ഞാൻ വിചാരിച്ചു നീ നെല്ലിനെ പറ്റിയാണ് പറയുന്നത് സംഗതി കയ്പൊക്കെ പറ്റിട്ടാണ് കൈപ്പക്കു പറയുന്ന പേരാണ് കേരള നമ്മള് ബാലശോറിന് ഒരിക്കൽ കേരള എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല സംഗതി ഇതെന്താണെന്നുള്ളത് ഇവിടെ ഒരു പാലമുണ്ട് വലിയ പാലില്ല ചെറിയ ചെറിയ പാലം ചെറുത് പാലം കുട്ടികള് വൈക്കോലും കൊണ്ട് വരുന്നു തക്കാളി തക്കാളി ഇത് തക്കാളി കൃഷിയാണ് ഈ സ്ഥലം മൊത്തം നേരത്തെ പറഞ്ഞില്ല ഈ അജ്മൽ ഫൗണ്ടേഷന്റെ സ്വന്തമാണ് അവര് പരിചയം ചെയ്ത സ്ഥലമാണ് എന്നിട്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അവിടെ വീടും വെച്ചു കൊടുത്ത് അവർക്ക് അങ്ങോട്ട് കൊടുത്തേക്കാണ് ഈ സ്ഥലം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആ മുമ്പൊക്കെ ഇത് വേറെ വലിയ എന്താ പറയാ വലിയ വലിയ ആൾക്കാരുടെ സ്ഥലങ്ങളായിരുന്നു ജന്മിമാരുടെ സ്ഥലങ്ങളായിരുന്നു അപ്പൊ ഇവര് പാട്ടത്തിനാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് പാട്ടത്തിന് കൃഷി ചെയ്യുമ്പോൾ വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എപ്പോഴും ഈ ഓരോ തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് ആണല്ലോ അപ്പോൾ മിക്കവാറും കൃഷി ചെയ്യുന്ന അവർക്ക് വരുമാനം കിട്ടില്ല അപ്പോൾ വീണ്ടും വീണ്ടും കടത്തിലേക്കാണ് പോയിരുന്നത് പാട്ടം കൊടുക്കണല്ലോ അപ്പോൾ
ഇവർ ഈ സ്ഥലം മൊത്തം വാങ്ങിച്ചിട്ട് ഇവർക്ക് അങ്ങോട്ട് കൊടുത്തു. ഇവിടുത്തെ ആൾക്കാർക്ക് വീടും വെച്ചു കൊടുത്തു, ഈ സ്ഥലം അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ അവരിവിടെ കൃഷി ചെയ്യുന്നു. ആദ്യത്തെ കൃഷി ചെയ്യാനുള്ള സാമ്പത്തിക സഹായം അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവരിവിടെ സാമ്പത്തിക സഹായം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രാക്ടർ വന്ന് ഇതും കൂടെ നിലം കൊഴുത് സെറ്റാക്കി കൊടുക്കും. അവർ വന്നിട്ട് കൃഷി അങ്ങ് തുടങ്ങും ചെയ്തു. ഇതിനുശേഷം അവര് ഈ സാധനം ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവർ സ്വന്തമായിട്ട് ചെയ്യും. ഇവർ മാർക്കറ്റിൽ കൊണ്ടുപോയിക്കും. എന്നാലും ഇവർ വന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നു പറഞ്ഞു, ഞാൻ ചോദിച്ചു. കാരണം ഇവർ നടത്തുന്നുണ്ടോ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നടത്തുന്നുണ്ടോ അറിയാൻ വേണ്ടി. വേണ്ട 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 പറിക്കണ്ട, ആ ഇത്രയും വല്ലതാണ്. ഓക്കെ ഓക്കെ, ചെറിയ കയ്പൊക്കെ കേട്ടോ, ഇതേറെ വല്ലതല്ല അത്രേ. നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പുള്ളി ഇവിടെയുള്ള കയ്പൊക്കെ ഇപ്പൊ പറിച്ചെടുക്കും. പോവാം, കത്തിരിക്കൻ്റെ കൃഷിയുണ്ട്. ഓക്കെ ഓക്കെ, നമ്മൾ ആ കണ്ട വീടുകളിലൊക്കെ ആൾക്കാരുടെ ഒരു 90% ആൾക്കാരുടെയും വരുമാന മാർഗം ഈ കൃഷിയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതുകൊണ്ടൊക്കെ തന്നെ അവർ ജീവിക്കുന്നത്. ആ എന്താ വർക്കുണ്ടോ, പണിയുണ്ടോ? ആ നോക്കട്ടെ. അപ്പൊ ശരി, കാണാം, കേരളത്തിൽ വരുമ്പോ കാണാം. ബൈ ബൈ ബൈ. എന്തോ ഒരു പേര് പറഞ്ഞു മീനിന്. ഇങ്ങനെ ഓരോ മീൻ കച്ചവടം കേട്ടോ, അതായത് ഒരു സൈക്കിളില് ഒരു അലുമിനിയത്തിന്റെ കലം വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. ഇതാണ് ഇവരുടെ മീൻ കച്ചവടം. സൈക്കിൾ അല്ലെങ്കിൽ കുറച്ചുകൂടി പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ മോപ്പറ്റിലായിരിക്കും. ഇവിടെ കുറച്ച് കുട്ടികള് പാളയിൽ കളിക്കുന്നുണ്ട്. ആ കണ്ടോ, ഉഷാറായി ഈ പാവത്തിന്. നിനക്ക് സാരായി, പുള്ളി പുള്ളി കേരളത്തിൽ വന്നതിന്റെ ആ ഒരു കടപ്പാട് കൊണ്ടാണ് നിന്നെ അതാ നശിപ്പിച്ചല്ലോ. ഇത് മറ്റേ പടത്തിലെ ഇവന്റെ അവസ്ഥ. അയ്യോ എന്റെ പോയാച്ചേ. അടിപൊളി, ആ പാവത്തിന്റെ പാള നശിപ്പിച്ചു ആ കുട്ടി. ആ ഇത് ഈ ഇതുപോലത്തെ ആളെയാണ് ഇതിനകത്ത് ഇരുത്തേണ്ടത്. ഹലോ, ആ തല്ലല്ല. കുട്ടികൾ പാള കൊണ്ട് കളിക്കാനുള്ള പരിപാടിയാണ്. ഈ സെബീൽ അത് കൊളാക്കി. എന്തു പാടേ, ഇത് പാള നശിപ്പിച്ചു നശിപ്പിച്ചു പോട്ടയല്ലേ. കൊറേ കാലത്തെ ആഗ്രഹം, അത് സാധിച്ചു. അപ്പൊ നിങ്ങൾ പോയതല്ലേ അങ്ങോട്ട്? അങ്ങോട്ട് പോയി പിന്നെ ഒരു ആൾക്കാരൻ നമ്മുടെ ഫോൺ വിളിച്ചു, അവിടെ ഫൗണ്ടേഷൻ ഉണ്ടോ, അവിടെ ഒരു പണിയുണ്ടോ. അപ്പൊ തിരിച്ചു വന്നു. വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ബെലഗുഡി പശ്ചിമ കണ്ടോ ജമാ മസ്ജിദ്. പെഹ്ലാ മസ്ജിദ്. ഓക്കെ, ഈ ഗ്രാമത്തിലെ ഒരു പള്ളിയാണ് കേട്ടോ ഇത്. വിശക്കുന്നുണ്ട്. നീ അങ്ങനെ ഓടിക്കണ്ട. ബീബ്രോ എന്നെ ഓടിക്കാൻ സമയക്കില്ല. അവൻ ഓടിക്കണം, അവനെ ഓടിക്കണം. ഓടിക്കണമെന്നല്ലേ ഒടുക്കത്തെ സ്പീഡാ. ഞാൻ എല്ലാം പറഞ്ഞു, ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആണ്. ഞാൻ പണ്ട് ഈ ട്രാക്കിൽ വണ്ടി ഓടിക്കുന്ന ആളാണ്. ഞാൻ പിടിക്കട്ടെ ഇവിടെ. അതല്ല ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാ, പതുക്കെ ഇറക്കണേ. നീ സീറ്റ് ബെൽറ്റ് ഇട്ടോ. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ട്. ഇതൊരു നൈസ് എക്സ്പീരിയൻസ് ആട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ വെറുതെ ഒന്ന് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം ടോട്ടോ എടുത്തു. പക്ഷേ ഇപ്രാവശ്യം നമ്മളൊരു ആവശ്യത്തിന് തന്നെയാണ്. കാരണം ഈ വില്ലേജ് ഒക്കെ ഒന്ന് കറങ്ങി കാണാൻ ഏറ്റവും ബെറ്റർ ഈ വണ്ടിയാണ്.
അങ്ങനെ നമ്മള് തിരിച്ച് നമ്മുടെ ഹാൻഡ് ബ്രേക്കാണ് തിരിച്ച് നമ്മുടെ ഈ ഓർഫനേജിനെ എത്തിട്ടോ. ഇനി നമുക്ക് ഇന്ന് ഇവിടെ ലഞ്ചും കൂടി നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ പോകണമെന്ന് വിചാരിച്ചാണ് ഇവിടുത്തെ ആ രാവിലത്തെ അസംബ്ലിയൊക്കെ കഴിഞ്ഞിട്ട്, പക്ഷേ പിന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ വന്നതും. അപ്പോൾ കുറച്ച് വർക്കും ചെയ്യാനുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മൾ ഇന്നും കൂടി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ആയിരിക്കും മിക്കവാറും ഇവിടുന്ന് പോവുക, ഇവർ ഓടിച്ചില്ലെങ്കിൽ. ഓക്കെ, ചിലപ്പോൾ ഇന്ന് രാത്രി രണ്ട് ഗസ്റ്റും വരും. ആ ഒരു പക്ഷേ നാട്ടിൽ നിന്നുള്ള രണ്ട് പേരുണ്ട്. ഒരാൾ ഇവിടെ ഉണ്ട്, ഓൾറെഡി ബൈക്കിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് പുള്ളിയുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പുള്ളി ഞങ്ങൾ വിളിച്ചിരുന്നു, അങ്ങനെയാണെങ്കിൽ അവരെയും കൂടി മീറ്റിംഗ് ശേഷം നമ്മൾ പോകുള്ളൂ. എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോവാം. ഹായ് സർ. ഹായ്. അടിപൊളിയായിരുന്നു ഞങ്ങളെ യാത്ര. ഓക്കെ, മൊത്തം കറങ്ങി. ഹലോ ഹലോ സാറായി ആ ഇരിക്കാം. സമയം എത്ര ശരിക്കും? സമയം പോകുന്നേ 25. കഴിച്ചോ നിങ്ങൾ ഫുഡ് കഴിച്ചാ? ഇല്ല ഇല്ല, ഒന്നര. എന്നാ ഒരുമിച്ച് കേൾക്കാം. ഓക്കെ ഓക്കെ. എങ്ങനെയായിരുന്നു ഇന്നത്തെ യാത്ര? ഞങ്ങൾ ടോട്ടോ ഡ്രൈവ് ചെയ്തു ആ കുണ്ടും കുഴിയുള്ള വഴി കൂടി. നല്ല രസമായിരുന്നു. ഹായ് പറഞ്ഞു. ഇവിടെ നോക്കി പറയണം. ഓക്കെ, ഇത് നമ്മുടെ സുമേഷ് സാറിൻ്റെ മോളാണ് കേട്ടോ. സുമേഷ് സാറിൻ്റെ രണ്ട് മക്കളാണ്. ഒരു മൂത്ത ആൺകുട്ടി അല്ലേ? എത്രാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത് ചേട്ടൻ? ഓക്കെ, അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനുണ്ട്. ഇത് ചെറിയ കുട്ടി, ഇവള് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. അഗ്നേയ അല്ലേ? ആ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രാത്രി ഇവിടെ ഇവരുടെ ഒരു എന്താ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടായപ്പോൾ നല്ല കിടിലായിട്ട് ഡാൻസ് കളിച്ചില്ലേ? അത് ഈ മോളാണ് ഡാൻസ് ചെയ്തത്. ഇവളുടെ ഒരു ഭാഗ്യം എന്താണെന്നറിയോ, ആൺകുട്ടികൾ മാത്രമേ ഇപ്പോൾ നിലവിൽ ഇവിടെ എടുക്കുന്നുള്ളൂ. ഇനി ഭാവിയിൽ പെൺകുട്ടികളെയും കൂടി എടുക്കാൻ പ്ലാൻ ഉണ്ട്. ഇപ്പോൾ നിലവിൽ 130 ആങ്ങളമാർക്ക് ആകെ ഉള്ളൊരു പെങ്ങളാണ് അല്ലേ? 130 ആങ്ങളമാരും ഒരു പെങ്ങളും. ഇവൾ മാത്രമേ പെൺകുട്ടിയായിട്ട് ഈ ക്യാമ്പസിലുള്ളൂ, ഒന്നാം ക്ലാസ്സിൽ പഠിക്കാൻ. ഓക്കെ ഓക്കെ, അപ്പോൾ മോള് പോയിക്കോ. ബൈ. ഇനി നാളെ രാവിലെയാണ് നമ്മൾ ഇവിടുന്ന് പുറപ്പെടുക. ഈ ട്രിപ്പിൽ ഇനി അരുണാചൽ പ്രദേശും നാഗാലാൻഡും കൂടിയും കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഈ സെക്കൻഡ് ഗിയറിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള പാർട്ട് നമുക്കൊരു സ്പോൺസർ ഉണ്ട് കേട്ടോ. ഒരു മൊബൈൽ ആപ്പാണ് ടോപ്പ് ലേണിംഗ് ആപ്പ്. പ്രേക്ഷകർക്ക് ഒരു മൊബൈൽ ഫോൺ സമ്മാനം ലഭിക്കുന്ന ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ടോപ്പ് ലേണിംഗ് ആപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് PSC പരീക്ഷകൾക്ക് അവരെ പ്രാപ്തരാക്കുന്ന കോച്ചിങ് നൽകുന്ന നല്ലൊരു ആപ്പാണ് ടോപ്പ് ലേണിംഗ് ആപ്പ്. അതിനകത്ത് പ്രഗത്ഭരായ അധ്യാപകരുടെ ഏറ്റവും നല്ല വീഡിയോ ക്ലാസ്സുകളുണ്ട്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, മോക്ക് ടെസ്റ്റും ലൈവ് ടെസ്റ്റും എല്ലാം ഉണ്ട്. പിന്നെ പഠനം ലളിതമാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ട്രിക്ക് ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് പഠിച്ചിട്ട് PSC നിങ്ങൾക്ക് സുഖമായിട്ട് തയ്യാറാകാം. അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ലിങ്ക് നമ്മുടെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് ഈ ട്രിപ്പ് അവസാനിക്കുന്നതിന് മുമ്പ് ഈ ടോപ്പ് ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നവരിൽ നിന്ന് നറുക്കിട്ടെടുത്തിട്ട് ഒരാൾക്ക് 13,000 വിലയുള്ള സാംസങ്ങിൻ്റെ M21 എന്ന മൊബൈൽ ഫോൺ സമ്മാനമായിട്ട് ലഭിക്കും. അതുകൂടാതെ ഈ ആപ്പിൽ SSLC, +2, ഡിഗ്രി, PG, എഞ്ചിനീയറിംഗ്, KTET ഈ ക്വാളിഫിക്കേഷൻസൊക്കെ ഉള്ള ആൾക്കാർക്കുള്ള മത്സര പരീക്ഷകൾക്കുള്ള കോച്ചിങ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ, നിലവിൽ ആപ്പിലുള്ള ഡിസ്കൗണ്ട് പുറമെ അഷ്റഫ് എക്സലിൻ്റെ ഷോർട്ട് ഫോം ASL എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 10% ഈ കോഴ്സ് ഫീ ഡിസ്കൗണ്ട് വീണ്ടും ലഭിക്കും. അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഫീസേ അവർ വാങ്ങുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും താഴെയുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തോളൂ. ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ സമ്മാനം ലഭിക്കും. കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കും, ജോലിയും കിട്ടും. അപ്പോൾ വേറൊന്നും പറയാനില്ല, ഇനി അടുത്ത അരുണാചൽ പ്രദേശിലേക്ക് പോകും നാളെ രാവിലെ ഇവിടുന്ന്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഇനി സർക്കാർ ജോലി വീട്ടിലിരുന്നും നേടാം ടോപ്പ് ലേണിംഗ് ആപ്പിലൂടെ. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ടോപ്പ് ലേണിംഗ് ആപ്പ്.